ചെയ്തു പോയത് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് എല്ലാരും വല്ലാത്ത ഇഷ്ടമാ. വെറുതെ പറഞ്ഞാ പോരാ, പൊറുക്കന്റെ പാപം സയ്യദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സന്ന ഉന്തി തല്ലിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പടച്ചവനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാര്, ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, സാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ലാ, ധിക്കാരമായിരുന്നില്ല അല്ലാ, പറ്റിപ്പോയി തമ്പുരാന്, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. പടച്ചവനോട് പറയാൻ കഴിയണം, അല്ലാഹുവിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, കത്തറത്തു ദുമൂഇ മിൻ ഖസിയത്തില്ല, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട്, കുറിച്ച് ഭയം നട്ട്, മരണത്തെ കുറിച്ച് ഓർത്തിട്ട്, നാളത്തെ പരലോകത്തെ കുറിച്ച് ഓർത്തിട്ട്, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ട്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കുറിച്ച് ഓർത്തിട്ട്, നിങ്ങൾ ആരെങ്കിലും കരഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീണ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ച് വിഭാഗത്തിൽ മൂന്ന് വിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യാന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ ജനാസ കബറടക്കാൻ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസ കബറടക്കാമെന്ന് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോ പള്ളി നിറയെ ആള്, പള്ളി നിറയെ ആള്. റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി, എന്താ അല്ലാ ഇത്രയും ആള് കൂടാൻ കാരണം? ഒരു പാപപ്പെട്ട സഹാബി, ഒരു പാപപ്പെട്ട സഹാബി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും ആള് ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താ? മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ജിബ്രീലെ നീയും വന്നോ, നീയും വന്നോ, എന്ത് ഇത്ര ആള്? ഈ മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും ജനം കൂടാനുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞു കൊടുത്തു നബിയെ, ഖുർആനിലെ 114 സൂറത്തിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചവനായി മനുഷ്യൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം, ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കുകയും വേണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാ എങ്ങനെ? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കലല്ല, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഓതണം. ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം. ഓതിയാൽ അല്ല നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, അല്ല നൽകുമാറാകട്ടെ. സൂറത്തുൽ ബക്കറ ഒന്നുമല്ല, ചെറിയ സൂറത്ത, പേടിക്കണ്ട. ചിലർക്കൊരു പേടി വലിയ സൂറത്ത് വല്ല ആയിരിക്കും, നല്ല ഏത് ചെറിയ മോനോടി ചില ഓനൊഴി തരും. കൊച്ചുകുട്ടികൾ വരെ ഓതുന്ന ഒരു സൂറത്ത, അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ ഓതിക്കൂടെ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലൊരു ഇൻഷാ പറ. സൂറത്തുൽ ഇഖ്ലാസ്, ഏത് സൂറത്ത്? ഏതാ സൂറത്ത്? ഏതാ ഓതിക്കെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ മതി, ഇത് ഓതിയാ മതി, രക്ഷപ്പെടും, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചെയ്തൂടെ? ചെയ്തൂടെ? ആരെങ്കിലും ഒരാൾ 10 പ്രാവശ്യം ഇത് ഓതിയാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 10 പ്രാവശ്യം ഓതിയാ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. പോരെ, വീടെത്തുന്നതിന് മുമ്പ് ഒരു വീട് പണിയണം. എവിടെ? സ്വർഗത്തിൽ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
പ്രസവിച്ച സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ? ആ വേദനയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. ഭയാനകമാണ്, അതാണുങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ലെന്ന് പറയുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ്, ഒരു ഗർഭിണിയായ പെണ്ണ് നാളെ പടച്ചറപ്പിന്റെ മസറയിൽ നിന്നാൽ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് നിന്നാൽ, അവള് അറിയാതെ പ്രസവിച്ചു പോകുമായിഷ. അവള് പ്രസവവേദന അറിയില്ല, അവൾ അറിയില്ല. പെങ്ങള് പേടിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അറിയാതെ പ്രസവിച്ചു പോകും, അറിയാതെ പ്രസവിച്ചു പോകും. നീ മരണവേദന എന്ന് പറഞ്ഞ വേദനയാ പെണ്ണറിയുകയില്ല. അല്ലാഹുവേ, നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്ത് നോക്ക്. ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം അല്ലാഹുവേ, ജനങ്ങൾ കടന്ന് നിലവിളിക്കുകയാ യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അല്ലാഹുവിന്റെ പരലോകത്ത് പടച്ചറബിന്റെ അർശിന്റെ താഴെയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ. അന്നത്തെ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ? പടച്ചറപ്പേ, ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേ ഇളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. പടച്ചറപ്പേ, ഭയാനകമായ ചൂടുള്ള ദിവസമാണല്ലോ. ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ, കട്ടയുണ്ടല്ലോ, പടച്ചവനെ അത് പഠിപ്പിക്കുമല്ലോ. ചൂളയിൽ കൊണ്ടുവച്ചിട്ട് പച്ചപറവ് വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ, അതൊന്നും ഒന്നുമല്ല വാപ്പാ. അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടോ? വലിച്ചു കൊണ്ടുവരുന്ന കാള വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. ഇതുപോലെയാണ് നാളെ മനുഷ്യർ ഇവിടെ കിടന്ന് വരുന്നത്. അല്ലാ, വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്ത് അരി കിടന്ന് തിളയ്ക്കുമല്ലോ, തിളച്ചും മറിയുമല്ലോ. റസൂലുള്ള പറയുകയാ, ഈ തലയ്ക്ക് ഒട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, നിന്റെ മൂളയുണ്ടല്ലോ പെണ്ണ്, ഈ തലമൂളയുണ്ടല്ലോ, ഇത് തിളച്ചട്ടിങ്ങനെ മറിയുകയാ. തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ. അല്ലാ, വിയർപ്പ് താഴൂല, വിയർപ്പ് താഴൂല. അതാ മനുഷ്യൻ ചെയ്ത പാപത്തിനനുസരിച്ച് അവന്റെ വിയർപ്പുണ്ടല്ലോ, അവന്റെ കാലിന്റെ ഭാഗത്തിങ്ങനെ കൂടുകയാണ്. പടച്ചവനെ മുട്ടുവര്, അരവര്, നെഞ്ചുവര്, കഴുത്തുവര്, ജനങ്ങൾ വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താടുന്ന ദിവസമാ. പെങ്ങളെ, ജനങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കിൽ, എടാ ഇന്ന് നരകം പറഞ്ഞിട്ട് നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ, നരകത്തെ കുറിച്ച് ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എങ്കിൽ നാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങൾ പറയുന്നത് എന്തെന്നറിയുമോ? നരകത്തിലാണെങ്കിൽ നരകത്തില്, നരകം തന്നാലും കുഴപ്പമില്ല അല്ലാ, നരകത്തിലിട്ടാലും കുഴപ്പമില്ല അല്ലാ. ഇവിടെ
നിൽക്കാം വയ്യറപ്പേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ. അന്നാണ് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുമ്പോ മക്കള് പറയുന്നു അല്ലാ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുന്നു അല്ലാ എന്റെ ഉമ്മാനവൊന്നും മലത്തി കടത്തി താല്ലാ എന്നക്ക് പാല് തന്നു വളർത്തിയ എന്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാൻ കേറി നിൽക്കട്ടെ റബ്ബേ എന്ന് നിന്റെ പൊന്നാര മക്കള് പറയുന്ന ദിവസമാ. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ സ്വന്തം മക്കളോ സ്വന്തം ഭാര്യയോ സ്വന്തം കൂടപ്പറപ്പോ ജന്മം നൽകിയ പിതാവോ കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമുണ്ടല്ലോ. അന്നല്ലാന്റെ അറിസല്ലാതെ ആ അറിസിന്റെ താഴെയാണ് തണലുള്ളത്. ആ തണലല്ലാതെ ഒരു ദിവസം അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല. ില്ലാത്ത ദിവസം അല്ലാന്റെ അറസിന്റെ താടെ അല്ലാഹു വിളിക്കുന്ന ഏഴ് വിഭാഗത്തെ ഏഴ് വിഭാഗത്തെ വിളിക്കുകയാ. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക്, ഈ തണലിന്റെ താഴെ നിൽക്ക്. ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമാരാ വറജുലൻ ദക്കറല്ലാഹ ഖലിയാ കരന്നവനാടാ കരന്ന ചെറുപ്പക്കാരാ കരഞ്ഞ ഉപ്പാ നിന്നെ അല്ലാഹു അർശിന്റെ താഴെ ആ തണലത്ത് റബ്ബ് നിന്നെ കൊണ്ട് നിർത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്താൽ ഒന്ന് കരഞ്ഞാൽ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? കത്രതാനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ? വഖത്റതു ദമിനു തുഹറാകു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് അല്ലാഹുവേ ശഹീദായവരുണ്ടല്ലോ. ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അല്ലാഹുവേ മിസ്ബിനെ മറക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരാ ഉമൈറുതങ്ങളെ മറക്കാൻ പറ്റുമോ? ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ മറക്കാൻ പറ്റുമോ? ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുമല്ലോ. സയ്യിദ് ശുഹദാ ഈ ഹംസ തന്റെ കരളും കൂമ്പുമെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത സഹാബിയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ലോകത്തിൽ ആദ്യമായിട്ട് ഷഹീദായ പെണ്ണല്ലേ മഹ്ദി സുമയ്യ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ, ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇതുപോലെ ഒരുപാട് സഹാബി വനിതമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവരൊക്കെ ഷഹീദായവരാണല്ലോ. അല്ലാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ എല്ലാവരും വല്ലാത്ത ഇഷ്ടപ്പെട്ടതാ. അതിലെ ഒന്നാമത്തെ തുള്ളി ഏതാ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോ ശരി
ശരീരത്ത് നിന്ന് ഒഴുകുന്ന തുള്ളിയുണ്ടല്ലോ, വെട്ടുകൊണ്ടിട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റുമ്പോ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുമ്പോ, തല വെട്ടി മാറ്റുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ, അതല്ലാന് വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ. രണ്ടാമത്തെ രക്തമേതെന്നറിയുമോ? രണ്ടാമത്തെ രക്തമേതെന്നറിയുമോ? കത്തുറത്തു ദുമൂഇ മിൻ ഖസിയത്തില്ലാ. രണ്ടാമത്തെ രക്തമേതാ? തുള്ളി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന തുള്ളി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, അല്ലാഹുനെ ഭയന്ന് കരയുന്ന കണ്ണുനീർ. ഷഹീദിന്റെ രക്തത്തിനോടാ അല്ലാഹുനെ ഓർത്ത് കരയുന്നവന്റെ കണ്ണിനെ അല്ലാഹു ചേർത്തു പറഞ്ഞത്. ഷഹീദ് ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലൊക്കെ, ബദറിലൊക്കെ ഷഹീദായ സഹാബത്തിലെ അവരുടെ ശരീരത്ത് നിന്ന് വീണ രക്തത്തുള്ളിയോടാണ് ഈ സദസ്സിലിരുന്ന് നീ കരയുമ്പോ വീടുന്ന തുള്ളി അല്ലാഹു ചേർത്തു പറഞ്ഞത്. അല്ലാഹുവിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം ഷഹീദിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം. 70 അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 7 പ്രതിഫലമാണ് ഷഹീദിന് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. ഷഹീദായ ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, ആദ്യത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അല്ലാഹു അവരുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല അല്ലേ? കേൾക്കാൻ വന്നവർക്ക് കടിയും കേക്കും ചായയും കുടി. വലിയ ഉപകാരം അല്ലേ? കുടിക്കറോ അല്ലേ? ചുക്കാപ്പിയും ബിസ്ക്കറ്റും തിന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഹൗദുൽ കൗസർ പുറത്തു കിടക്കാൻ അക്കാമാരെ, നല്ല വെള്ളമൊക്കെ ഉണ്ട്, വാ ചായയൊക്കെ ഉണ്ട്. ഒരു മൂന്ന് സ്വലാത്ത്. ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് ബർക്കത്തേക്ക് മാറാകട്ടെ. ബർക്കത്ത് വേണോ എന്ന് ആഗ്രഹമുള്ളവർ ആ ചായ താഴെ ഇടാതെ ഒന്ന് കൈവക്കിക്കും. ബർക്കത്ത് വേണോ എന്ന് ആഗ്രഹമുള്ളവർ എന്താ ആമിനാത്ത, നിനക്ക് വേണ്ടേ? നിനക്ക് ബർക്കത്ത് എന്താന്ന് അറിയോ? നീ വിചാരിച്ച് രണ്ട് നില വീടാ ബർക്കത്ത്, ശരീരത്തിട്ടിരിക്കുന്ന സ്വർണവ ബർക്കത്ത് അല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, ബർക്കത്ത് എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താപ്പാ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കണ മനുഷ്യ. ബർക്കത്ത് എന്ന് പറഞ്ഞ നീ വിചാരിച്ചു പൈസ കൂടി വരുന്നതിനാ ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ കൂടി കൂട്ടി കൂട്ടി കിട്ടുന്നതിനാ ബർക്കത്ത് അല്ലേ? അതിനല്ല ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഞാമത്ത് നിലനിർത്തി തരിക എന്നതാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട്, ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനമുള്ളത്? ഇട കിട്ടുന്നത് ചെറുതാണെങ്കിലും അത് അല്ലാഹു നിലനിർത്തി തരിക, നിലനിന്ന് കിട്ടണം. എന്നും അൽഹംദുലില്ല കിട്ടുന്നത് 500 ആണെങ്കിലും 1000 ആണെങ്കിലും അത് എന്നും കിട്ടിയാ മതി. വല്ലപ്പോഴും 1000 വല്ലപ്പോഴും 250 കിട്ടിയിട്ട് കാര്യമില്ല. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. അത് ചരിത്രത്തിൽ കാണാം. ഒരു സഹാബി ദുആ ചെയ്യുകയാ, അല്ലാഹുവെ പടച്ചവനെ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. ഒരാളിങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ നീ എന്തിനാ ഭക്ഷണം ചോദിച്ചാ പോരെ, എന്തിനാ ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണേ? ഉകുമ്പ ഇവിടെ ചരിത്രത്തിൽ കാണാൻ ഒരു മഹാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അപ്പൊ കേക്കണ ആളി വെക്കണേടെ ചങ്ങാതി ഭക്ഷണം ചോദിച്ചാ പോരെ, എന്തിനാ ബർക്കത്ത് വെക്കണേ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി,
ഭക്ഷണം എന്ന് പറയുന്നത് അല്ല എല്ലാവർക്കും കൊടുക്കും. ഭക്ഷണം എന്ന് പറയുന്നത് കള്ളുകുടിയനും കൊടുക്കും, പെണ്ണുപിടിക്കനും കൊടുക്കും, കൊല ചെയ്യുന്നവനും കൊടുക്കും, നിസ്കരിക്കാത്തവനും കൊടുക്കും, എത്ര വലിയ ദുൽമ ചെയ്യുന്നവനും അല്ലാഹു ഭക്ഷണം കൊടുക്കും. കാരണം അത് അല്ല അങ്ങനെ വാകേറിയ റബ്ബിനറിയാം ഭക്ഷണം നൽകാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ, ഏത് വൃത്തികെട്ടവൻ അല്ല. നിങ്ങൾ മൂസ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാപപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല. എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നബിയ. ഒരിക്കലും മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, തിന്നാൻ സമയമായപ്പോ പറഞ്ഞു ബിസ്മില്ല പറയാൻ. ഓൻ ചോദിക്കുക, ബിസ്മില്ലയോ എന്താന്ന്? നമ്മളിപ്പോ ചോദിക്കത്തില്ല ഹലാലോ അതെന്താന്ന്, ചോദിക്കണം പോലെ ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ. ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കത്തില്ല. ഇറച്ചിയൊക്കെ അപ്പൊ ഹലാലോ, അവൻ ആദ്യമായിട്ട് കേൾക്കുക. അതൊക്കെ വെടികൊണ്ടതുപോലെ ആയിരിക്കണത്. അള്ളാഹു ഹലാല് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കണം എന്താ ഹലാൽ എന്ന് അറിയാഞ്ഞിട്ട് ചങ്ങൈമാർക്ക്. ഞാൻ പറയുന്നു, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഒരു കോഴി അറുക്കുമ്പോൾ എന്തു പറഞ്ഞിട്ട് വേണം അറുക്കാൻ, എന്തു പറഞ്ഞിട്ട് വേണം അറുക്കാൻ. അപ്പൊ കോഴി വാങ്ങാൻ വന്ന് നിൽക്കുന്നത് അബൂബക്കർ, അപ്പൊ അബൂബക്കറിന് കൊടുക്കുമ്പോ ബിസ്മില്ലാ റഹ്മാൻ റഹീം. രണ്ടാമത് വന്ന് നിൽക്കുന്നത് വാസുവ, അപ്പോഴും ബിസ്മി പറയണോ? പറയണോ? അത് വെടിയുണ്ടതുപോലെ ഇരിക്കണ പറയണോ? വാസു അല്ലേ വാങ്ങാൻ വന്നത്, ഓന് ബിസ്മി അല്ലോ ഉണ്ടോ? പറയണോ വേണ്ടേ? പറയണം. നീ ഏത് മൃഗത്തിന് അറുത്താലും നീ ആർക്കു കൊടുത്താലും നീ ബിസ്മി പറഞ്ഞിട്ടേ അറുക്കാൻ പാടുള്ളൂ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് മുസ്ലിമിന് മാത്രമല്ല, ലോകത്ത് നീ ആർക്കു കൊടുത്താലും എന്ത് ചെയ്തിട്ട് അറുക്കാൻ പാടുള്ളൂ? ബിസ്മി പറഞ്ഞിട്ട് അറുക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷെ നമ്മളിൽ പലരും അത് പാലിക്കാറില്ല. കാരണം ഇപ്പൊ കടയിൽ നിൽക്കുന്നത് ബംഗാളിയാണ്. അത് പോട്ടെ, ഇൻഷാല്ലാ. ഞാൻ എന്തേ പറഞ്ഞത്? ബർക്കത്ത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിസ്മി പറഞ്ഞ പറയാൻ പറ്റും. ഓനിങ്ങനെ ഇരിക്ക, ചോദിച്ചു നിനക്ക് ബിസ്മി അറിയത്തില്ല? ഏ, എനിക്കറിയത്തില്ല. എന്താ, നീ മുസ്ലിം അല്ലേ? ഞാൻ മുസ്ലിം അല്ല. അപ്പൊ പറഞ്ഞു, ചങ്ങാതി എഴുന്നേക്ക്, നിനക്ക് ഫുഡ് ഇല്ല, നിനക്ക് ഭക്ഷണമില്ല, എഴുന്നേക്ക്. എഴുന്നേറ്റ് പറഞ്ഞു വിടാൻ പോകുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, മൂസ ഇബ്രാഹിം നബിയെ 40 കൊല്ലമായിട്ട് അവൻ അല്ല കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അല്ലാഹു ആരാധിക്കുന്നവനല്ല, അല്ലാഹു കൊണ്ട് വിശ്വസിക്കുന്നവനല്ല, എന്നിട്ട് 40 കൊല്ലമായിട്ട് അല്ല കൊടുക്കണം. നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു, ഭക്ഷണം അല്ല എല്ലാവർക്കും കൊടുക്കും. നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും നന്ദി കെട്ടവനും നന്ദിയുള്ളവനും എല്ലാവർക്കും അല്ല കൊടുക്കും. പക്ഷെ ബർക്കത്ത് അതല്ല ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കത്തുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബർക്കത്ത് എന്ന് പറയുന്നതല്ല എല്ലാവർക്കും കൊടുക്കൂല. അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയത്, ചിലരെത്തിങ്ങാനിലോ ആയത്. അള്ളാഹാക്കുമാറാകട്ടെ. അതാണ് അള്ളാഹു ചിലർക്ക് കൊടുക്കും ബർക്കത്ത് എന്ന് പറയുന്നത്, അല്ല ഇഷ്ടപ്പെട്ടവർക്കാ കൊടുക്കുന്നത്. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, നീ ദുആ ചെയ്യ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്. അതുകൊണ്ടാ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നത്. അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട്, അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണം. ബർക്കത്തെന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ, നിന്റെ ഭക്ഷണമാകട്ടെ, നിന്റെ ജോലിയാകട്ടെ, അള്ളാഹു നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടാകണം. നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്, ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട്. പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾക്ക് കൊടുക്കത്തില്ല. ഗാനമേള, ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോള് ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും. ഇതുകൊണ്ട് ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടുമോ? കിട്ടൂല. ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പടച്ചവനെ ഒരു കിണർ, ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു. ഈ പൈസ കൊണ്ട് ഉപകാരമുണ്ട്, ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട്. നാളെ അല്ലാതെ പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട്, കബറിന്റെ അകത്തുണ്ട്, നിന്റെ ദുനിയാവിലെ ജീവിതത്തിലും പ്രയോജനമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകിയ നിഅമത്തുകൾ നിലനിർത്തി തരിക, രണ്ട്, ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ വേണോ ആഗ്രഹമുള്ളവർ കൈവക്ക്. ആ പൊക്കിയ കൈ നേരെ ഒന്ന് പോക്കറ്റിനകത്തിട്ട്, നീ വിചാരിച്ച ഓസിന് കിട്ടുമെന്ന് കടയിൽ കിട്ടുന്നേ ഇല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞ ഓസിന് കിട്ടുന്ന സാധനമല്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവന് ബർക്കത്തുണ്ടോ? ഇല്ല. നിന്റെ പോക്കറ്റിന്റെ അകത്ത് കൈയിട്ടിട്ട് നീ ഒരു നല്ല സദഖ എടുക്ക്. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയതിൽ മുഴുവനും ബർക്കത്ത് തരണം. എന്റെ കയ്യിൽ നീ തന്നതിൽ ഒരു പങ്ക് ഞാൻ രോഗികൾക്ക് കൊടുക്കുകയാ.
അല്ലാ നീ എനിക്ക് തന്ന സമ്പത്തിൽ നിന്ന് ഒരല്പം പടച്ചവനെ ഞാൻ രോഗികൾക്ക് വേണ്ടി കൊടുക്കുകയാ, അല്ലാ നീ എനിക്ക് ഇത് കൂട്ടി തരണം, എനിക്ക് നീ സ്ഥിരപ്പെടുത്തി തരണം. ഇൻഷാല്ലാ ഇങ്ങോട്ട് വിടെ ഞങ്ങൾ എന്നെ മറക്കല്ലേ, ബിസ്മില്ല അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, നീ ഇവിടെ നിന്ന് ഇവിടെ നിൽക്ക്, എല്ലാരും ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ, ആകാശത്തേക്ക് നോക്ക്, ആരെങ്കിലും കാണുന്നുണ്ടോ? ഒന്നുമില്ല അല്ലേ. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. രാവിലെ വന്നതാ, രാവിലെ വന്നതാ. ഈ ചങ്ങാതി ബക്കറ്റ് വായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം, നോക്കരുത് കേട്ടാ. എന്താ എടുക്കണേന്ന് നോക്കണ്ട, ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല, നോക്കണ്ട. ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം, ബക്കറ്റ് ഇടണം, തിരിച്ചു വാരരുത്. നമ്മൾ പലർക്കുള്ളൊരു ദുശീലം, ഇട്ടതിനകത്ത് നിന്ന് 100 ഇട്ടിട്ട് 90 വാരും, അത് വേണ്ട. ഇട്ടതിട്ട് തന്നെ, അള്ളാക്ക് കൊടുത്തത് കൊടുത്തത് തന്നെ, നീ പിന്നെ വാരാനും നിൽക്കണ്ട. നിന്റെ കയ്യിൽ എന്ത് കിട്ടുന്നോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നോക്കണ്ട. കാരണം നോക്കിക്കഴിഞ്ഞാ പടച്ചന് 100 ഉണ്ടോ നോട്ടോ, ഇങ്ങനെ നോക്കും 10 ഉണ്ടോ, അത് വേണ്ട. കൈയിടണം, കിട്ടുന്നത് എടുക്കണം. കൂടുതലാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നീയും അറിയണ്ട, അല്ലാ അറിഞ്ഞാ മതി. അതിനകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കണം, മലക്ക് പറയും, അല്ലാ സിറാജ് ഉള്ളത് ഈ പങ്ക് കൊടുത്ത റബ്ബെ, നീ വർക്കത്തിക്കണേ പടച്ചവനെ, ആരാ ദുആ ചെയ്യണേ, ജനിച്ച കാലം മുതൽ മരിക്കണ കാലം വരെ അല്ലാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം മലക്ക്. നീ സിറാജ് കയ്യും കെട്ടി നിൽക്ക, ബക്കറ്റും കൊണ്ടുവരുമ്പോ ഓന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി, ചിരി അത്ര തന്നെ ഉള്ളു. ചിലർ ഉറക്കം നടിക്കും, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, കുനിഞ്ഞിരിക്ക. അപ്പൊ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ നീ കൊടുത്തതിൽ നിന്നൊരൽപ്പം പോലും ഇവൻ കൊടുക്കുന്നില്ല, ഇവൻ പിടിച്ചു വെച്ചു, നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാ. അല്ല പിടിച്ചു വെച്ചാൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും, അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ മലക്കിന്റെ ദുആ വേണോ അനുകൂലമാക്കണോ എതിരാക്കണോ നിങ്ങൾ തീരുമാനിക്കും. ഏ നിങ്ങളെ നിങ്ങളെ പോണ ബക്കറ്റും കൊണ്ട് നിങ്ങളുടെ പേരെന്താ? ഇവിടെ നിൽക്ക്, അബൂക്ക. മോളെ കെട്ടിക്കാനല്ല, വീട് വെക്കാനല്ല, ഇത് പാപങ്ങൾക്ക് വേണ്ടിയാ. സമാധാനത്തിൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി ഇൻഷാല്ലാ. ഇതായിരിക്കും നിങ്ങൾക്ക് അല്ല സ്വർഗം തരാനുള്ള കാരണം പൊക്കോ ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക കൊടുക്കുന്നു, കരുണക്കടലായ അല്ലാ നീ ബർക്കത്ത് നൽകണേ അല്ലാ. സദക തുറത്തുൽ ബലാ, സദക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവേ ഇവരുടെ പ്രയാസങ്ങളെ തട്ടിമാറ്റണേ അല്ലാ, എല്ലാ സിർറുകളും നീ മാറ്റണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മൂന്നാമത് പടച്ച റബ്ബ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? സുഹദാഇന്റെ രക്തത്തിനോട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നത്, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഷഹീദിന്റെ കൂലിയ, ഷഹീദിന്റെ കൂലിയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്ന പൊന്നുമോട്, ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിനക്കൊന്ന് കരയാൻ കഴിയണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, അവിടുത്തെ സ്വഹാബികൾ ജനാസ കുളിപ്പിക്കുമ്പോ ശരീരത്ത് വലിയ വലിയ പാടുകൾ കാണുകയാ, ശരീരത്ത് വലിയ വലിയ അടയാളങ്ങൾ ചാട്ടമാറുകൊണ്ട് തല്ലിയ പാട് കാണുകയാണ്. അവിടെ നിന്ന് സ്വഹാബത്തിന് വല്ലാത്ത പ്രയാസമായി. മഹാനായി ഉമർ തങ്ങളുടെ ശരീരത്ത് അവിടെ നിന്ന് അങ്ങനെ അടയാളം കാണുമ്പോ അതാ കഫം പൊതിയുന്നവരൊക്കെ കാണുകയാണ്. പടച്ചറപ്പേ അവിടത്തെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുമ്പോ അടയാളം ഏതെന്നറിയുമോ? പാതിരാത്രി ആയി കഴിഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റൂമിന്റെ അകത്ത് കയറുകയാണ്, ചാട്ടപാറ കൈകൊണ്ടെടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, എന്ന് നീ അല്ലാഹുവിൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തല്ലോ, ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചാട്ടപാറ കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് തല്ലുമായിരുന്നു. ഹസീബൂ ഖബില അന്തുഹാസബൂ, വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വിചാരണ ചെയ്യണേ, അല്ലാന്റെ റസൂലല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഏകാധിപതിയായ നീതിമാനായ റബ്ബ് എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തിയിട്ട് ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇത് കഥയല്ല, തമാശയല്ല, ഇത് കെട്ടുകഥകളല്ലോ. അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ
പറയാ, ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തിയിട്ട് റബ്ബ് ചോദിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, ജീവിതത്തിൽ മാറ്റം കണ്ടെത്ത്. അല്ലാഹുവിന്റെ മുന്നിൽ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, പലിശ തിന്നിട്ടുണ്ടെങ്കിൽ തിന്നെന്ന് പറ, പടച്ചവനെ നിസ്കാരം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയു, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാര്, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാര്, നീ അല്ലാതെ എനിക്ക് കാര്യമില്ല തമ്പുരാര്, നീ എന്റെ റബ്ബാണ് തമ്പുരാര്, ഞാൻ നിന്റെ അടിമയാണ് തമ്പുരാര്. ചെയ്തു പോയത് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ, വെറുതെ പറഞ്ഞാ പോരാ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർബാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തല്ലിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പടച്ചവനോട് പറയണം, പറ്റിപ്പോയതാ തമ്പുരാര്, ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, സാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ലാ, ധിക്കാരമായിരുന്നില്ല അല്ലാ, പറ്റിപ്പോയി തമ്പുരാര്, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. പടച്ചവനോട് പറയാൻ കഴിയണം, അല്ലാഹുവിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, കത്തറത്തു ദുമൂഇ മിൻ ഖസിയത്തില്ല, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട്, കുറിച്ച് ഭയം നട്ട്, മരണത്തെ കുറിച്ച് ഓർത്തിട്ട്, നാളത്തെ പരലോകത്തെ കുറിച്ച് ഓർത്തിട്ട്, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ട്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കുറിച്ച് ഓർത്തിട്ട്, നിങ്ങൾ ആരെങ്കിലും കരഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീണ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ച് വിഭാഗത്തിൽ മൂന്ന് വിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യാന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയുടെ ജനാസ കബറടക്കാൻ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസ കബറടക്കാമെന്ന് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോ പള്ളി നിറയെ ആള്, പള്ളി നിറയെ ആള്. റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി, എന്താ അല്ലാ ഇത്രയും ആള് കൂടാൻ കാരണം? ഒരു പാപപ്പെട്ട സഹാബി, ഒരു പാപപ്പെട്ട സഹാബി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും ആള് ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താ? മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ജിബ്രീലെ നീയും വന്നോ, നീയും വന്നോ, എന്ത് ഇത്ര ആള്? ഈ മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും ജനം കൂടാനുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞു കൊടുത്തു നബിയെ, ഖുർആനിലെ 114 സൂറത്തിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചവനായി മനുഷ്യൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം, ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാ മതി, നിങ്ങൾ രക്ഷപ്പെടും, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കുകയും വേണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാ എങ്ങനെ? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കലല്ല, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഓതണം. ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം. ഓതിയാൽ അല്ല നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, അല്ല നൽകുമാറാകട്ടെ. സൂറത്തുൽ ബക്കറ ഒന്നുമല്ല, ചെറിയ സൂറത്ത, പേടിക്കണ്ട. ചിലർക്കൊരു പേടി വലിയ സൂറത്ത് വല്ല ആയിരിക്കും, നല്ല ഏത് ചെറിയ മോനോടി ചില ഓനൊഴി തരും. കൊച്ചുകുട്ടികൾ വരെ ഓതുന്ന ഒരു സൂറത്ത, അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ ഓതിക്കൂടെ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലൊരു ഇൻഷാ പറ സൂറത്തുൽ ഇഖ്ലാസ്. ഏത് സൂറത്ത്? ഏതാ സൂറത്ത്? ഏതാ ഓതിക്കെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തിനെ സ്നേഹിച്ചാ മതി, ഇത് ഓതിയാ മതി, രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചെയ്തൂടെ ചെയ്തൂടെ, ആരെങ്കിലും ഒരാൾ 10 പ്രാവശ്യം ഇത് ഓതിയാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 10 പ്രാവശ്യം ഓതിയാ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. പോരെ, വീടെത്തുന്നതിന് മുമ്പ് ഒരു വീട് പണിയണം. എവിടെ? സ്വർഗത്തിൽ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.